It's me, Rilsha Ilyas from Koodu Design. Now, we have a super collection in this super antipode piece. I have a lot of മെജോറിറ്റി സബ്സ്ക്രൈബേഴ്സിനും അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിന് വലിയൊരു സന്തോഷം. ഇനിയും അത് എന്താ പറയാ, ഒരുപാട് ആളുകൾ അതിലേക്ക് എന്താ പറയാ നമ്മുടെ ചാനലിലേക്ക് വരട്ടെ. കാരണം അത് നമുക്ക് തന്നെ കാണുമ്പോൾ സന്തോഷമാണ് നമ്മളെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് വരുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ ഇന്നത്തത് 8 പീസാണ് അല്ലെ? ആ 8 പീസാണ് കാണിക്കാനുള്ളത്. ഓരോന്നോരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു യെല്ലോ കളറിൽ വരുന്ന കേട്ടോ. യെല്ലോ എന്ന് പറയുമ്പോൾ ഒരു ഗോൾഡൻ യെല്ലോ കളറാണ്. വിത്ത് നമ്മളൊരു പൂവില്ലേ എന്താ പറയാ, വാടർമല്ലി പൂ, ആ ഒരു കളറിൽ വരുന്ന കോമ്പിനേഷനാണ് കേട്ടോ. അപ്പൊ ഒരുപാട് പേര് അഭ്യർത്ഥിച്ചിട്ട് ഞാൻ ചിലതില് പറയുന്നത്, ഞാൻ ആ ഹോൾ ഒരു ഹോൾ വീഡിയോയില് ആ ഒരു ഇതുണ്ടായിരുന്നില്ല, നമ്മുടെ എന്താ പറയാ ഒരു ഹോൾ വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് ഞാൻ അതിൽ പറഞ്ഞ എന്റെ ചുരിദാർ ആരും ചോദിക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പൊ അതിന്റെ താഴെ ഇന്നലെ ഒരു കമന്റ് വന്നിട്ടുണ്ട്, എന്താണ് ഇത്ര ചുരിദാർ കിട്ടാണ്ടിരിക്കല്ലോ, നിങ്ങളോട് വന്ന് കഴിച്ചായിരുന്നു അത് ചോദിക്കാമായിരുന്നു എന്ന് പറഞ്ഞപ്പോ വേറെ എവിടെയും ചുരിദാർ കിട്ടാനില്ലല്ലോ, ഇങ്ങോട്ട് വന്ന് ചോദിക്കാന്ന് പറഞ്ഞപ്പോ എന്തോ പോലെ വെച്ചാല് ഞാനത് ഉണ്ടാക്കി പറയണ പോലെയായിട്ട് ആൾക്ക് തോന്നി കാണുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടാ. പക്ഷെ ഇത് പറഞ്ഞാല് നിങ്ങൾക്ക് അറിയുന്നില്ല, ഞങ്ങൾ പറഞ്ഞതിന്റെ പൊലിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രോഡക്റ്റിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഫസ്റ്റ് വണ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ്. നെക്ക് ഏരിയ ഫുള്ളി കവങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. പിന്നെ ബാക്കി വേറെ പോർഷൻസിലൊന്നും വർക്ക് ഇല്ല. പക്ഷെ ഞാൻ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാല് ഇതിന്റെ സൈഡ് ഏരിയയിൽ വരുന്ന പീസ് ഉണ്ടല്ലോ, ഇതിപ്പോ ഞാൻ എത്ര തവണ ഈ ഡ്രസ് ഇട്ടിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ ഇതിന്റെ ഫ്രഷ് ലുക്ക് കണ്ട് അതേപോലെ നിൽക്കുന്നുണ്ട്. മെയിൻ റീസൺ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഒരുപാട് പേരോട് ചോദിക്കുന്നുണ്ട് ഇത് കന ഉണ്ടോ, ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യണോ എന്ന് ചോദിക്കില്ല. കന ഉണ്ട്, ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഡ്രസ്സ് കാണുമ്പോൾ ഒരു ഭയങ്കര ഫ്രഷ് ലുക്ക് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോ ഇത് ഓൾമോസ്റ്റ് എത്ര തവണ ഇട്ടിട്ടുണ്ടാവും, ഒരു 30 തവണ എങ്കിലും ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഓരോ തവണ ഇടുമ്പോഴും ഞാൻ വാഷ് ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഷോപ്പിൽ ഇങ്ങനെ ഫുൾ ടൈം ഉള്ളതാണല്ലോ. അപ്പൊ അങ്ങനെ അപ്പോ ഫസ്റ്റ് വണ് ഗോൾഡൻ യെല്ലോയില് വരുന്നത്, നെക്ക് ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്നത്. അപ്പൊ ഈ എംബ്രോയിഡറി വർക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല കോമ്പിനേഷനാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ഭംഗിയും നല്ല ഫിനിഷിംഗ് ആയിട്ടൊരു എംബ്രോയിഡറി വർക്ക്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. സൈഡ് പോർഷൻസിൽ വരുന്ന ഈ ഒരു പാർട്ടാണ് ഞാൻ സ്ലീവിലും അതുപോലെ തന്നെ ദാമൻ ടോപ്പിന്റെ താഴ്ഭാഗത്തും ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ബോട്ടം വരുന്നത് കോട്ടൺ പീസാണ്, കോട്ടൺ ബോട്ടാണ് വരുന്നത്. ലെങ്ത് നമുക്കൊരു 48 എന്തായാലും കിട്ടും. ഞാനിപ്പോഴുള്ള 48 ആണ്. നിങ്ങൾക്ക് ഒരു 49 ഒക്കെ ലെങ്ത് കിട്ടും. എക്സ്ട്രാ നിങ്ങൾക്ക് പീസ് ആഡ് ചെയ്യണമെങ്കിൽ മേൽഭാഗത്ത് ജോയിൻ ചെയ്യാം. പ്ലെയിൻ ഡിസൈൻ ഒന്നും ഇല്ലാത്ത പീസാണല്ലോ. പിന്നെ ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. സെറി ബോർഡർ വരുന്ന ദുപ്പട്ടയാണ്. സെറി എന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റിഫായി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യണ്ട, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ദുപ്പട്ടയുണ്ട്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ നിങ്ങൾക്ക് നമ്മൾ ഒരുപാട് തവണ കാണിച്ചാൽ, പക്ഷെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനത് വീണ്ടും കാണിക്കുന്നത്. ഈ റീസ്റ്റോക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞ് കാണിച്ചാൽ മതി. പക്ഷെ എനിക്ക് ഇതിട്ടിട്ട് നിങ്ങളെ കാണിക്കണം എന്ന് പുതിയ കുറെ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവർ കാണിക്കണം എന്നുള്ള ഒരു തൊണ്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് കോമ്പിനേഷൻ വരുന്ന ഫസ്റ്റ് കോമ്പിനേഷൻ, ഗോൾഡൻ യെല്ലോ ആൻഡ് എന്താ പറയാ വാടർമല്ലിപ്പൂവിന്റെ കോമ്പിനേഷൻ കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ടും അത് ഇത് 8 എന്ന് വെച്ചാല് ഇതിൽ നമുക്ക് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള കളർ കോമ്പിനേഷൻസ് ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു പീകോക്ക് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നതാണ്. അതിന്റെ നെക്ക് ഏരിയയിൽ കണ്ടില്ലേ, എല്ലാത്തിനും വർക്ക് സിമിലർ ആണ് കേട്ടോ. നെക്ക് ഏരിയയിൽ കളർ കോമ്പിനേഷൻ മാത്രം, ത്രെഡ് യൂസ് ചെയ്തതിന്റെ കളർ മാത്രമാണ്. അപ്പൊ ഇതിൽ ഈ ത്രെഡിൽ ഹൈലൈറ്റിംഗ് കളറാണ് ഇതിന്റെ ദുപ്പട്ടയുടെ കോൺട്രാ ഒരു ഷെയ്ഡിങ് വരുന്നത് കേട്ടോ.
അപ്പൊ ഇതിലൊരു മേജർ കളർ യെല്ലോയിഷ് ആണല്ലോ. അപ്പൊ യെല്ലോ കളറിലാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത്. പിന്നെ ബോഡി മൊത്തം ഒരു ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട്. പക്ഷെ അത് ഇത്രയും വാഷ് ചെയ്തിട്ട് എന്റെ ഇതിനൊരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ അത്യാവശ്യം വാഷിങ് കഴിഞ്ഞിട്ടുണ്ട്, ഒരു പ്രോബ്ലം വന്നിട്ടില്ല. പിന്നെ താഴ്ഭാഗത്ത് ഈ സൈഡിലായിട്ടുള്ള പോർഷൻ നമുക്ക് ടോപ്പിന്റെ എൻഡ് ഏരിയയിലും സ്ലീവ്സിലും കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ബോട്ടം വരുന്നത് പ്ലെയിൻ ആണ്, കോട്ടൺ മെറ്റീരിയലിൽ നിന്ന് ബോട്ടം. നമുക്കൊരു 49 ഒക്കെ എന്തായിരിക്കും, എന്തായാലും ബോട്ടം ലെങ്ത്, സോറി ടോപ്പ് ലെങ്ത് 49-50 നമുക്ക് ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ ദുപ്പട്ട ഒരു യെല്ലോ ഷെയ്ഡാണ് വിത്ത് സെറി ബോർഡർ. ഈ ബോർഡർ, ഈ സെറി ബോർഡർ നല്ല ഭംഗിയുണ്ട്, നമുക്ക് മുഖത്തേക്ക് വരുമ്പോണ്ടല്ലോ ഈ ഒരു ബോർഡർ നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ല കോമ്പിനേഷൻ കേട്ടോ, അടിപൊളി കോമ്പിനേഷൻ. പീകോക്ക് ഗ്രീൻ ആൻഡ് യെല്ലോ കേട്ടോ. നെക്സ്റ്റ് യെല്ലോ എന്ന് പറഞ്ഞത് ഒരു ഗോൾഡൻ യെല്ലോ ആണ്. നെക്സ്റ്റ് ഓൺ വന്നിട്ട് അതുപോലെ തന്നെ സൂപ്പർ പീസ് ആണ്, ഒരു എന്താ പറയാ മെറൂൺ കളർ ആണ്. മെറൂൺ എന്ന് പറയാൻ പറ്റുമോ, ഒരു വൈൻ മെറൂൺ കളർ, മെറൂൺ ഷെയ്ഡ് കാണുന്ന വീഡിയോയിൽ കാണുന്ന സെയിം കളർ ആണ്. ഓക്കെ, സെയിം കളർ ആണ് വീഡിയോയിൽ കാണുന്ന, മെറൂൺ കളർ ആണ് വരുന്നത്. അപ്പോ ഇതില് ബോട്ടം പീസ് വരുന്നത് പ്ലെയിൻ പോർഷൻ, പ്ലെയിൻ ഒരു കോട്ടൺ ബോട്ടം ആണ്. 50 ഒക്കെ ലെങ്ത് കിട്ടും, 4XL സൈസ് ചെയ്യാനായിട്ട് പറ്റും. നെക്ക് ഏരിയയിൽ കണ്ട ഒരു ബ്ലാക്ക് കളറും പീകോക്ക് ഗ്രീനും കൂടെയാണ് കോമ്പിനേഷൻ വരുന്ന ത്രെഡ് വർക്ക് വരുന്നത്. നെക്ക് ഏരിയയിലെ വർക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓക്കെ, അപ്പോ അതാണ് ടോപ്പ് വരുന്നത്. ഇത് ദുപ്പട്ട, ഇത് നിങ്ങക്ക് എന്താ പറയാ നല്ല കംഫർട്ടബിൾ ആയിരിക്കും യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. ബ്ലാക്ക് കളറാണ് ഇതിന്റെ ദുപ്പട്ടയുടെ കളർ വരുന്നത്, വിത്ത് സെറി ബോർഡർ കേട്ടോ. സെറി എന്നുള്ളത് സോഫ്റ്റ് സെറി ബോർഡർ ആണ്. ഇതാണ് തേർഡ് കളർ വരുന്നത്. നെക്സ്റ്റ് ഫോർത്ത് വണ്ണ് വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്, അതും ജെറ്റ് ബ്ലാക്ക് കളറിൽ വരുന്ന ബോട്ടം ആണ്. സോറി, ടോപ്പ് ടോപ്പ് സെറ്റ് ആണ്, ജെറ്റ് ബ്ലാക്ക് കളറിലാണ്. ജെറ്റ് ബ്ലാക്കും അതുപോലെ തന്നെ കോമ്പിനേഷൻ വരുന്നത് ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡിലൂടെ വരുന്ന ഒരു കോമ്പിനേഷൻ, മെറൂൺ പോലത്തെ ഒരു ഷെയ്ഡ് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്ക് ഏരിയയില് ഇതുപോലെ വർക്ക് വരുന്നുണ്ട്, ഫുള്ള് അതുപോലെ തന്നെ സ്പോട്ട് ചെയ്തിട്ടുള്ള ഒരു ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട്. സൈഡ് പോർഷനിലുള്ളത് താഴ്ഭാഗത്തും അതുപോലെ തന്നെ സ്ലീവ്സിനും വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പറയേണ്ടത് ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ദുപ്പട്ട വരുന്നത്, ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ട. ഓക്കെ, ജെറ്റ് ബ്ലാക്കും മെറൂണും കേട്ടോ. അടുത്ത പീസ് വരുന്നത്, അടുത്തത് വരുന്നത് ഒരു ബ്ലൂയിഷ് ഗ്രേ കളറിൽ വരുന്നതാണ് കേട്ടോ. ആഷ് കളർ അല്ലെ, ആഷ് കളർ വരുന്നതാണ്. വിത്ത് നല്ലൊരു ഷെയ്ഡ് റെഡ് കേട്ടോ, ഒരു റെഡ്, ഒരു മെറൂൺ മിക്സ് ആയിട്ടുള്ളൊരു റെഡ്. ഓക്കെ, അപ്പോ ഇതാണ് ടോപ്പ് വരുന്നത്. ടോപ്പ് ഏരിയയിൽ തന്നെ നെക്കിന്റെ വർക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ താഴ്ഭാഗത്ത് ടോപ്പിനും അതുപോലെ തന്നെ സ്ലീവിനും വെക്കാനുള്ള സൈഡിലത്തെ പാർട്ടാണ് അത് കാണുന്നത്. ടോപ്പിന് സോറി ദുപ്പട്ട ഒരു റെഡ് കളറില് വിത്ത് സെറി ബോർഡർ കേട്ടോ. റെഡ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു റെഡിഷ് മെറൂൺ കളർ, മെറൂൺ മിക്സ് ആയിട്ടുള്ള റെഡ് കേട്ടോ. ഓക്കെ, ഇതാണ് ഒരു കളർ. അടുത്ത ഷെയ്ഡ് വന്നിട്ട് ചിക്കു കളർ, ചിക്കു ആൻഡ് പീച്ച് ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. ചിക്കു കളർ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഡാർക്ക് ഡീപ് ടോണിൽ വരുന്ന ചിക്കു ആണ്. ചിക്കു ജ്യൂസിൽ അധികം പാല് ചേർക്കാണ്ട് അടിച്ചേക്കാൻ ഉണ്ടായിരിക്കും ആ ഒരു കളറാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊരു നെക്ക് ഷെയ്ഡ്, നെക്കിന്റെ അവിടെ ഒരു പീച്ച് കളറിൽ വരുന്ന ഒരു വർക്കാണ് വരുന്നത്. പിന്നെ ഫുള്ള് ബോഡിയിൽ സ്പോട്ട് ചെയ്തിട്ടുള്ള ഫോയിൽ പ്രിന്റുകൾ ഉണ്ട്. സൈഡ് പോർഷനിൽ വരുന്ന വർക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ടോപ്പിലേക്കോ അല്ലെങ്കിൽ ബോട്ടത്തിലേക്കോ ഒക്കെ ആഡ് ചെയ്യാം. ദുപ്പട്ട വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡ് മിക്സിംഗ് ആയിട്ടുള്ള പീച്ച് ഷെയ്ഡാണ് മേജർ കളർ വരുന്നത്. പിന്നെ സൈഡ് പോർഷൻസിലൊക്കെ നമ്മുടെ ടോപ്പിന്റെ കളർ ആ ഒരു ഡീപ് ചിക്കു ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി കോമ്പിനേഷൻ ആണ്, സൂപ്പർ കോമ്പിനേഷൻ. ഓക്കെ, അടുത്തത് അടുത്തൊരു വൈൻ കളറിൽ വരുന്നത്, വൈൻ കളറും അതുപോലെ തന്നെ ബ്ലാക്ക് കളർ ദുപ്പട്ടയും കൂടെ വരുന്നതാണ് കേട്ടോ. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഒരു ജെറ്റ് ബ്ലാക്ക് അല്ല, ഒരു ഗ്രേ കളറിൽ വരുന്നത്, ഡീപ് ഗ്രേ ഷെയ്ഡിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ്. ഇത് കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ കയ്യിൽ കിട്ടിയത് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട്, കംഫർട്ടബിൾ ആണോ, ഇങ്ങനെ ഈ പ്രോഡക്റ്റ് എന്നുള്ള ഒന്ന് വിലയിരുത്തിയിട്ടൊരു കമന്റ് വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ടെങ്കിൽ, ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാവും. ഓക്കെ, അപ്പൊ ഇതാണ് ദുപ്പട്ട വരുന്നത്, ഡീപ് ഗ്രേ ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ട വിത്ത് വൈറ്റ് കളർ ബോർഡർ ആൻഡ് സെറി സെറി കേട്ടോ, സെറി ബോർഡർ കേട്ടോ. ഓക്കെ, ഇതാണ് ഒരു കളർ വരുന്നത്. അടുത്ത ലാസ്റ്റ് കളറ് ഞാൻ ഇട്ടിട്ടുള്ള സെയിം പീസാണ്, നേവി ബ്ലൂ, നേവി ബ്ലൂവും അതുപോലെ തന്നെ പീകോക്ക് ഗ്രീനും കൂടെ കോമ്പിനേഷൻ വരുന്ന പീസാണ് കേട്ടോ. ഓക്കെ, ഇതില് നെക്കിന്റെ ഏരിയയിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു എംബ്രോയിഡറി വർക്ക് എല്ലാത്തിനും ഉള്ള പോലെ തന്നെ വരുന്നുണ്ട്. പിന്നെ സൈഡ് പോർഷനിൽ വർക്ക് വരുന്നുണ്ട്, 48 to 50 എന്ന് പറയാൻ പറ്റില്ല, 50 ലെങ്ത് കിട്ടുന്നതാണ്. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ദുപ്പട്ട വരുന്നത് പീകോക്ക് ഗ്രീൻ കളറിൽ വരുന്ന ദുപ്പട്ട,
അപ്പോഴത്തേക്കൊക്കെ നല്ല സൈസ് കൊണ്ട് വിടുത്തൊക്കെ ഉണ്ടിട്ട് അതിന് പറ്റുന്നൊരു ടെൻഷനും വേണ്ട. ഇത്രയും പീസസ് ആണ്, 8 കളേഴ്സ് ആണ് ഇന്ന് കാണിച്ചത്. 8 അടിപൊളിയാണ്, എന്തായാലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പീസാണ്. ഒരുപാട് പേർക്ക് സന്തോഷമായി ഉണ്ടാവും വിചാരിക്കുന്നത്, എല്ലാവരും പറയുന്ന ഒരു പീസാണ് ഇന്ന് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ അത്രേ ഉള്ളൂ, നെക്സ്റ്റ് ഡിസൈൻ ആയിട്ട് വരാം. അതിലേക്കും ബൈ.